നമുക്ക് ഇന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക നൽകുകയാണ്. ചാണ്ടി ഉമ്മൻ രാവിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥനകളൊക്കെ ശേഷമാണ് നാമനിർദ്ദേശ പത്രിക നൽകാൻ വേണ്ടി പാമ്പാടിയിലേക്ക് എത്തുന്നത്. എസ് ശ്യാംകുമാർ ഈ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധയിടങ്ങളിൽ പര്യടനം ഉണ്ടായിരുന്നു, ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകുകയാണ്. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? ചാണ്ടി എനിക്കൊപ്പം ഉണ്ട് ബിബിൻ. രാവിലെ ചാണ്ടി പള്ളിയിലെത്തി പ്രാർത്ഥനകൾക്ക് ശേഷം വീട്ടിലേക്ക് വന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടി അങ്ങോട്ട് പോകാനാണ്. ഇന്നെന്താ പ്രാർത്ഥിച്ചു? പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനില്ല. ഉപേക്ഷം കൊടുക്കുന്ന ദിവസമായോണ്ട് ചോദിച്ചു. തീർച്ചയായിട്ടും ഇന്ന് ഒരു ഇമോഷണൽ ഡേ ആണ്. അപ്പയ്ക്ക് പകരം ഞാൻ നോമിനേഷൻ കൊടുക്കുന്നത് ഒരു വിഷമമുള്ള കാര്യമാണ്. അപ്പം തീർച്ചയായിട്ടും അപ്പയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥന. ഇലക്ഷൻ കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫ് ഒക്കെ ഒറ്റക്കെട്ടായി നേരിടുന്ന സാഹചര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു കോൺഫിഡൻസിന് കുറവില്ല, വളരെയധികം കോൺഫിഡൻസ് ആണ്. പരിപാടികൾ എങ്ങനെയാണ്? ഞാൻ നോമിനേഷൻ ഒന്ന് ഒപ്പിടുവാണ്, അതിനുശേഷം പള്ളി കല്ലറയിൽ പോയി നോമിനേഷൻ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എന്തായാലും ചാണ്ടി ഉമ്മൻ രാവിലെ പുതുപ്പള്ളിയിൽ കല്ലറയിലെത്തി പ്രാർത്ഥിച്ചതിന് ശേഷം വീട്ടിലേക്ക് വന്നു. ഇവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രികയിൽ അദ്ദേഹം ഒപ്പിടുന്നത്. അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പാമ്പാടിയിലേക്ക് പോവുക ബിബിൻ. പാമ്പാടിയിൽ ചെന്ന് അവിടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം പള്ളിക്കത്തോട്ടിലുള്ള ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറുടെ ഓഫീസിലേക്ക് പോകും. പള്ളിക്കത്തോട് പഞ്ചായത്തിനോട് ചേർന്ന് തന്നെയാണ് ഓഫീസ്. അവിടെ എത്തി 11:00 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് ചാണ്ടിയുടെ ഇപ്പോഴത്തെ പരിപാടി. അതനുസരിച്ച് ചാണ്ടി ഇപ്പോൾ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിടാൻ വേണ്ടി ഇവിടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചൊരു വൈകാരികമായൊരു ദിവസം കൂടിയാണ് എന്ന് ചാണ്ടി പറയുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പിതാവിന് പകരക്കാരനായി അദ്ദേഹം ഔദ്യോഗികമായി ഇന്നൊരു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു എന്നുള്ളൊരു വൈകാരികത അദ്ദേഹത്തിന്റെ വാക്കുകളിലും ഉണ്ടായിരുന്നു.